we will just start right away. And I know that, you know, you all are നിങ്ങളെല്ലാവരും വളരെയധികം എന്നാ പറയണ്ട ഒരു കർത്താവിന്റെ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണോന്നൊക്കെ ആഗ്രഹിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. സോ ഞാൻ ചുമ്മാ ഒരു ഇൻട്രോയെ പറയത്തുള്ളൂ കേട്ടോ, അത് കഴിഞ്ഞ് സുൽച്ചാണ് ഇന്ന് മെയിൻ വചനം എല്ലാം ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ഒരു വചനം എന്റെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലോട്ട് വരുന്ന ഒരു വചനം എന്താണ്, ഒരു മിഷൻ മിഷനറി എന്നൊക്കെ പറയുമ്പോ വരുന്നത്. നിങ്ങൾ ഒത്തിരി വചനം വരുന്നുണ്ടാവും, പക്ഷെ ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഓർത്തോ. ജസ്റ്റ് ഇപ്പൊ എന്റെ മനസ്സിലോട്ട് വന്നൊരു വചനമുണ്ട്, മത്തായി 9:37 മുതല് കർത്താവ് ശിഷ്യന്മാരോട് പറയത്തില്ലേ, ദ ഹാർവെസ്റ്റ് ഈസ് പ്ലെന്റി ബട്ട് ലേബറേഴ്സ് ആർ ഫ്യൂ, പ്രേ ടു ദ ലോർഡ് ഓഫ് ഹാർവെസ്റ്റ് ദാറ്റ് ഹി വിൽ സെൻഡ് ലേബറേഴ്സ് ടു ഹിസ് വിനിയേർഡ്. സോ ഇതാണ് ഒത്തിരി എന്താണ് നമ്മളെല്ലാവരെയും ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള ഒരു വചനമാണിത്. അതായത് ഹാർവെസ്റ്റ് പ്ലെന്റിയാണ്, പക്ഷേ ലേബറേഴ്സ് ഇല്ല, കർത്താവിന്റെ കൂടെ ജോലി ചെയ്യാൻ ആളുകളില്ല, അതുകൊണ്ട് കർത്താവെ എന്നെ അയക്കണേ. ഇങ്ങനെ പ്രാർത്ഥിക്കാത്ത ഒരു ജീസ്യൂത്ത് പോലും കാണത്തില്ല, ഏതെങ്കിലും ഒരു ജീസ്യൂത്ത് പ്രോഗ്രാമിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാത്തത് ഒരാളും തന്നെ കാണത്തില്ല. ഞാനും ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ചില ക്യാച്ചസ് ഉണ്ട്. അതായത് കർത്താവ് പറയുന്നത് ഹാർവെസ്റ്റ് പ്ലെന്റിയാണ്, ലേബറേഴ്സ് ഇല്ല, അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് പറയണത്, വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാണ്? വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ. ആ ഇപ്പോഴാണ് എനിക്ക് ആ കറക്റ്റ് ട്രാൻസ്ലേഷൻ വരുന്നത്. വിളവിന്റെ ഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വേണ്ടി വിളവിന്റെ നാഥനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, എന്താണ്, നമുക്ക് ഇതിനു വേണ്ടി ഡിസൈർ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇത് മനസ്സിലാക്കി ഇതിനു വേണ്ടി ഡിസൈർ ചെയ്യുക. കർത്താവാണ് അയക്കുന്നത് ഇല്ലേ. It's the Lord who chooses us. We didn't choose him. കർത്താവ് നമ്മളല്ല കർത്താവിനെ ചൂസ് ചെയ്തത്, നമ്മൾ പാവിയായിരിക്കുന്നതിനെ കർത്താവ് നമ്മളെ ചൂസ് ചെയ്തു. സോ നമ്മളുടെ എല്ലാവരുടെ ഒരു ജീവിതത്തിന്റെ അർത്ഥവും നമ്മുടെ മിഷനും എല്ലാം ഇതിനകത്തുണ്ട്. അതായത് കർത്താവ് നമ്മളെ ചൂസ് ചെയ്തതാണ്, കർത്താവിന്റെ സ്വന്തം മക്കളായിട്ട്, സ്ലേവ്സ് ആയിട്ടല്ല, കർത്താവിന്റെ മക്കളായിട്ട് നമ്മളെ ചൂസ് ചെയ്ത് കർത്താവിന്റെ കൂടെ ജീവിക്കാനാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പലപ്പോഴും മിഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്താണ്, ഒരു 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 പിക്ചർ എന്തായിരിക്കും, ഏതോ ഒരു നമുക്ക് ഒരിക്കലും പരിചയമില്ലാത്ത ഏതോ ഒരു സ്ഥലത്ത് കുറച്ച് അച്ഛന്മാരും വൈദികരും കുറച്ച് സന്യസരൊക്കെ കൂടെ പോയി കുറച്ച് പാവപ്പെട്ടവരൊക്കെ ശുശ്രൂഷിക്കുന്നു, അവരുടെ വചനം പറയുന്നു, കുർബാനയുള്ളത്, ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചോളം ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിൽ കയറിയിട്ടുള്ള മിഷൻ എന്ന് പറഞ്ഞൊരു ചിന്ത അല്ലേ. അപ്പൊ നമ്മൾ പലപ്പോഴും ഓർക്കുന്നത് ഞാനൊരു മിഷണറി ആവണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു മിഷൻ വേണം എന്നൊക്കെ പറയുമ്പം ചിന്തിക്കുന്നതന്നെ ഇതുപോലെ ഏതെങ്കിലും ഒരു ദൂര രാജ്യത്ത് പോയി എല്ലാം ഉപേക്ഷിച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ആദ്യ കാലങ്ങളിലെല്ലാം അൽമായരൊന്നും അവർക്കൊരു മിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷേ സഭയുടെ ടീച്ചിങ്സിൽ ഇതൊന്നും അല്ല പറയുന്നത്. സഭ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ബാപ്റ്റിസം എടുത്തത് കൊണ്ട് തന്നെ ബൈ വെർച്യൂ ഓഫ് ബാപ്റ്റിസം വി ഓൾ ആർ മിഷണറീസ്, വി ഓൾ ആർ സെന്റ്, വി ഓൾ ആർ സെന്റ്. മിഷൻ എന്ന വാക്ക് വരുന്നത് മിസ്സിയോ എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ്. മിസ്സിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെന്റ് എന്നാണ്, ടു ബി സെന്റ് അല്ലെങ്കിൽ അയക്കപ്പെട്ടു, അയക്കപ്പെട്ടവൻ എന്നാണ്. അപ്പൊ മിസ്സയ്യ അല്ലെ, മിസ്സയ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയക്കപ്പെട്ടവനാണ്. അപ്പൊ ഈ കർത്താവിന്റെ ഈ മിഷനിൽ ബൈ ബാപ്റ്റിസം നമുക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കർത്താവിന്റെ കൂടെ മരിച്ച് അവന്റെ ഉയർത്തെഴുന്നേറ്റതാണ് നമ്മുടെ ബാപ്റ്റിസം. അപ്പൊ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിൽ തന്നെ നമുക്കിതിനുള്ളൊരു അനോയിന്റിങ് ഉണ്ട് കർത്താവിന്റെ മിഷനിലേ. കർത്താവ് പറഞ്ഞല്ലേ, പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്, എന്തിനു വേണ്ടിയാണ്, കർത്താവ് പറഞ്ഞല്ലേ, ദരിദ്രര് സുവിശേഷം അറിയിക്കാൻ. അപ്പൊ ആ ഒരു അനോയിന്റിങ് കർത്താവിന് കൊടുത്ത പരിശുദ്ധാത്മാവ് കർത്താവിൽ നമ്മൾ മരിച്ചു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ബൈ ബാപ്റ്റിസം നമുക്ക് എല്ലാവർക്കും ഈ അനോയിന്റിങ് ഉണ്ട് ഈ സുവിശേഷം അറിയിക്കാനായിട്ട്. അപ്പൊ ഈ മിഷനെ കുറിച്ചുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡെഫിനേഷൻ എന്താണെന്നറിയുമോ, മിഷന്റെ പേറ്റൺ ആയ കൊച്ചു ത്രേസ്യ പറഞ്ഞ, മിഷന്റെ വൺ ഓഫ് ദ പേറ്റൺസ് കൊച്ചു ത്രേസ്യ, കൊച്ചു ത്രേസ്യ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഐ ഹാവ് ഓൺലി വൺ മിഷൻ, ടു ലവ് ജീസസ് ആൻഡ് ടു മേക്ക് അതേഴ്സ് ലവ് ജീസസ്. അതായത് എനിക്കൊരു മിഷനേ ഉള്ളൂ, ഈശോയെ സ്നേഹിക്കുക, ബാക്കിയുള്ളവരെ കൊണ്ട് ഈശോയെ സ്നേഹിപ്പിക്കുക. അപ്പൊ നമ്മൾ ഓർക്കണ ഈ ബാക്കിയുള്ളവരെ കൊണ്ട് ഈശോനെ സ്നേഹിപ്പിക്കാൻ ഈ കൊച്ചു കന്യാസ്ത്രീ എന്തോ ചെയ്തത്, ആ കോൺവെന്റിന്റെ പുറത്തു പോയില്ല. പിന്നെ ഇവരെങ്ങനെയാണ് ബാക്കിയുള്ളവരെ കൊണ്ട് ഈശോനെ സ്നേഹിപ്പിച്ചത്, ഇപ്പോഴും സ്നേഹിപ്പിക്കുന്നത്? അവിടെയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു എന്നാ പറയണ്ടത് ഒരു ക്രക്സ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ഒരു എസെൻസ് ഇരിക്കുന്നത് അവിടെയാണ്. അതായത് പലപ്പോഴും നമ്മളൊരു ജീസസ് യൂത്ത്, നമുക്ക് എല്ലാവർക്കും ഒരു മിഷണറി തീഷ്ണതയുണ്ടല്ലേ, എല്ലാവരും ഭയങ്കര തീഷ്ണത, ഞാൻ തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ വാക്കുകളിൽ വരും, നമുക്ക് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലേ.
എന്തെങ്കിലും എപ്പോഴും ചെയ്യണം. ഈ ഒരു ഡൂയിങ് 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 എന്നുള്ളതാണ് പലപ്പോഴും നമ്മളെ പലപ്പോഴും നയിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ തോന്നുന്നത്, ഞാൻ പലപ്പോഴും പല ജീസസ് ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഞാനിങ്ങനെ ഞാൻ ഫണ്ടൊക്കെ ഇങ്ങനെ ഒത്തിരി ഓടിയിട്ടുണ്ട്, ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ പല സ്ഥലത്ത് അവിടെ വന്നപ്പോ നിങ്ങളും ചിലരൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ ഐ നോ വാട്ട് യു മീൻ, നിങ്ങളുടെ ആ ഒരു ജെനുവിൻ കൺസേൺ എനിക്കറിയാം. ഇതുപോലെ എനിക്കും ഇതുപോലെ പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എന്താ ഈ ചെയ്യുന്നത്. ഞാൻ എനിക്ക് അഞ്ചു പിള്ളേരുണ്ട്, ഞാൻ രാവിലെ എഴുന്നേക്കും പാത്രം കഴുകും, ചോറ് വെക്കും, കഞ്ഞി വെക്കും, പിളപ്പിക്കും, അത് ചെയ്യും, ഓരോ തുണി ചെയ്യും, ആ പല കാര്യങ്ങൾ ചെയ്യും, ഇങ്ങനെ ഇങ്ങനെയാണ് എന്റെ ജീവിതം. ചിലപ്പം ജീവിതം ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ആം ഐ ഡൂയിങ് സംതിങ്. ഇങ്ങനത്തെ ചില സംശയങ്ങൾ നമുക്ക് വരാം. അപ്പൊ ഇവിടെയാണ് കൊച്ചുറേസിയുടെ ലൈഫ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം നമ്മളെപ്പോഴും മിഷൻ എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് അസ്സീസി, സോറി ഫ്രാൻസിസ് സേവിയർ, ഹീസ് അനദർ പേട്രൺ ഓഫ് ദ മിഷൻ. നമ്മൾ അദ്ദേഹത്തെയാണ് കാണുന്നത്, ലോകത്തിന്റെ അതിർത്തികൾ വരെയും ലിറ്ററലി പോയി സുവിശേഷം പറഞ്ഞ ആളാണ് ഫ്രാൻസിസ് സേവിയർ. പക്ഷെ ഫ്രാൻസിസ് സേവിയർ ഈസ് ഓൺലി വൺ ഓഫ് ദ പേട്രൺസ്. സഭ രണ്ടുപേരെ നമ്മുടെ മുമ്പിൽ പേട്രൺ ആയിട്ട് വെച്ചിരിക്കുന്നത്, കൊച്ചുറേസ്യനെയും ഫ്രാൻസിസ് സേവിയറിനെയും. ഇവരുടെ രണ്ടുപേരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡൂയിങ്ങിന്റെ ആളല്ല, ഒരു ബീങ് ആയിരുന്നു. ബീങ് ബീങ് വിത്ത് ദ ലോർഡ്. കൊച്ചുറേസ്യ ആദ്യം പറഞ്ഞ എന്താണ്, എന്റെ മിഷൻ എന്താണ്, യേശുവിനെ സ്നേഹിക്കുക, ടു ലവ് ജീസസ് and to make others love, and to make others love Jesus. appa aadyam naan eeshone snehichittu baaki ullar kondu eeshone snehipikkanum ennu enne ethom challenge cheyidu oru question undu ende spiritual director, ende aadya spiritual director achan ennodu, naan ippozhum achanodu acha ende hrudayam ingane angu ingane shikalukku vanna samayath acha enikku ingane poi ellarodum eeshone kurichu pona ende apratha veedile cheechi ippratha angane ellarodum parayano ennu parayum. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ ഞാനോട് അച്ഛൻ ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും എന്ന് വിചാരിച്ചു. പക്ഷെ അച്ഛൻ ഇതെല്ലാം കേൾക്കുമ്പോൾ അച്ഛൻ കൈ എച്ചപ്പോർക്കുന്നുണ്ട്, അച്ഛൻ കൈ ഇങ്ങനെ ഇടവിട്ട് എന്നോട് ചോദിക്കും. ഒരു ദിവസം ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ, ആർ യു ഇവാഞ്ചലൈസ്ഡ്? ഞാൻ ഞെട്ടിപ്പോയി, എന്നോട് എന്റെ ജീവിതത്തിൽ ഒരേ ഒരാളെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ആർ യു ഇവാഞ്ചലൈസ്ഡ്? ഞാൻ അപ്പൊ ഞാനിങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോൾ അതിലും വലിയ അർത്ഥങ്ങളുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനിങ്ങനെ നിന്നു. അപ്പൊ അച്ഛൻ എന്നോട് ചോദിച്ചു, എടി നിനക്കറിയാവോ ഈ ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് എവിടെന്നാണ്? ഞാൻ പറഞ്ഞാ ഇവാഞ്ചലിയോൺ, സുവിശേഷം, അതായത് റൂട്ട്. അതൊക്കെ സത്യം. അപ്പൊ ഇവാഞ്ചലിയോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം. അപ്പം ഇവാഞ്ചലൈസ് ചെയ്യണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, ഹാർ യു ഇവാഞ്ചലൈസ്, ഹാവ് യു ബിക്കം ആൻ ഇവാഞ്ചലിയോൺ? നീ ഒരു സുവിശേഷമായോ? ഞാൻ അത് പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, സി നീ ഒരു സുവിശേഷം ആയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ കാണാൻ എല്ലാരും ഇവാഞ്ചലൈസ് ആയിക്കോളൂ. നീ സുവിശേഷമായിട്ടല്ലേ പറഞ്ഞേ, നിങ്ങൾ ജീവിക്കുന്ന എങ്ങനെയെന്ന് ശ്രദ്ധിക്കും. കാരണം ചിലരെങ്കിലും വായിക്കുന്ന ഓരോ ഒരു സുവിശേഷം നിങ്ങളായിരിക്കും, നിങ്ങളുടെ ലൈഫായിരിക്കും. അപ്പൊ നമ്മുടെ ജീവിതം ഒരു തുറന്ന സുവിശേഷം ആവണം. ആൻഡ് ഇങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വെറുതെ ചുമ്മാ ഇങ്ങനെ നടന്നാൽ മതി. ഒരിക്കൽ ഒരു 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 എനിക്കിഷ്ടമുള്ള ഒരു കോട്ടുണ്ട്, ഒരു വലിയൊരു പ്രീച്ചർ പറഞ്ഞ, നിങ്ങൾ ഈശോയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ചുമ്മാ ഒരു സ്റ്റേജിൽ കയറി നിന്ന് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ മതി, എല്ലാരും ഇവാഞ്ചലൈസ്ഡ് ആവുന്ന. റെഫ്രിജറേറ്ററോ? അതെന്നതാ, സുവിശേഷമായിട്ട് ഒരു ബന്ധം ഇല്ലാത്തൊരു ആണ് റെഫ്രിജറേറ്റർ എന്ന് നമുക്ക് തോന്നില്ല. റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ പറഞ്ഞാൽ തന്നെ ആളുകൾ ഇവാഞ്ചലൈസ്ഡ് ആയി പോയിക്കോളൂന്ന്. അതിലൊത്തിരി അർത്ഥമുണ്ട്. കാരണം നമ്മൾ ഈശോയിൽ നിറയാതെ വലിയ വലിയ ഘോരോ ഘോരോ ഇതെല്ലാം വിളിച്ചു പറഞ്ഞാലും വലിയ ഇഫക്റ്റ് ഒന്നും കാണത്തില്ല ചിലപ്പോ. എന്ന് പറഞ്ഞാല് ഈ പാറയ പൊടിക്കുന്ന കൂടം നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്, അപ്പം ഈ വചനത്തിന്റെ വ്യാഖ്യാനങ്ങളായിരിക്കും ചിലപ്പോ നമ്മള് നമ്മുടെ ജീവിതത്തിലുള്ളത് ഇല്ലേ. പാവങ്ങളെ ശുശ്രൂഷിക്കുന്നവൻ അവൻ ആ വചനം ജീവിച്ചു, ആ വചനം അവനിൽ ഫ്ലഷ് ആയി പോയി ഇല്ലേ. സോ ഇതാണ് ഒരു ഒരു മിഷൻ വേണ്ട ഒരു കോണ്ടെക്സ്റ്റ്. നമ്മൾ ഈ ഒരു എന്നാ പറയുടെ ഈ ഫ്രം ഡൂയിങ് ടു വി ഹാവ് ടു കം ഇൻ ടു ദിസ് ബീയിങ്. കർത്താവ് പറഞ്ഞ പോലെ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുത്ത് വരട്ടെ, അപ്പോൾ എന്താ പറയണ അവൻ എന്നിൽ നിന്ന് കുടിക്കട്ടെ, കുടിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും, അവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ പുറത്തേക്ക് വരും ഇല്ലേ. അപ്പൊ ഈ ഒരു ദാഹം ആദ്യം നമുക്ക് വേണം, കർത്താവിലായിരിക്കും, കർത്താവിനെ സ്വന്തമാക്കാനുള്ള ഒരു ദാഹം. ഈ ദാഹം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ, ഈ ദാഹത്തിൽ നമ്മൾ അവിടെ ചെന്ന് കർത്താവിന്റെ ഹൃദയത്തിൽ നിന്ന് കുടിക്കുമ്പോൾ എന്ത് പറ്റും, നമ്മളിൽ നിന്ന് ഇത് ഇങ്ങനെ തന്നെ അങ്ങോട്ടേക്ക് എല്ലാവരിലേക്ക് ഒഴുകി ചെല്ലും. അപ്പൊ കൊച്ചുറേസ്യ പുണ്യാളത്തി ആ കോൺവെന്റിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പം, കർത്താവിനെ സ്വന്തമാക്കി പ്രാർത്ഥിച്ചപ്പം, അവളുടെ ഹൃദയത്തിൽ നിന്ന് അരുവികൾ ഇന്നും ഈ ലോകം മുഴുവൻ ഉണ്ട് ഇല്ലേ. അപ്പൊ ഇതുപോലെ ഞാനൊരിക്കൽ ഇതുപോലെ ഇങ്ങനെ കിടപ്പിലായി പോയപ്പം എന്റെ സ്പിരിച്വൽ ഡയറക്ടർ എന്നോട് പറഞ്ഞു, സിന്ധു, യു ആർ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു ഫ്രം ബിക്കമിങ് എ മിഷണറി, ഈവൻ വെൻ യു ആർ ഡൂയിങ് സീംസ് ടു ബി ഡൂയിങ് നത്തിങ് ഓർ പ്രീച്ചിങ് ഓർ എനിത്തിങ്,
in one moment in contemplation, when your heart reaches to the heart of our Lord, you are saving souls. ഇതൊരു പുതിയ സുവിശേഷമാണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ നമ്മൾ കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലൂടെ കർത്താവ് ഫൗസ്റ്റീനോട് പറഞ്ഞ പോലെ, സെയിന്റ് ഫൗസ്റ്റീനോട് പറഞ്ഞ പോലെ തന്നെ, ഒരു വലിയൊരു സുവിശേഷ പ്രഘോഷകൻ ഒത്തിരി പ്രസംഗിച്ച് ആത്മാക്കൾ നേടുന്നതുപോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ നിന്റെ പ്രാർത്ഥനയിലൂടെ നിനക്ക് നേടാൻ പറ്റുമോ. സോ ഈ ഒരു ബീയിങ്ങിലൂടെ നമ്മൾ ആയി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം സുവിശേഷ പ്രഘോഷമായി മാറും. നമ്മുടെ ഓൺ ലൈഫിലും നമ്മുടെ സ്പൗസിനോടുള്ള ഡീലിങ്സിലും കുഞ്ഞുങ്ങളോടുള്ള ഡീലിങ്സിലും എല്ലാം ഇല്ലേ. സോ ഇത് ഒരു ചുമ്മാ ഒരു ഇൻട്രോ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദെൻ സുനിൽ ചേട്ടൻ ഈസ് ഗോയിങ് ടു ബ്രേക്ക് ദ വേർഡ് ഇൻ ടു മോർ ഡീപ്പർ റിലംസ്. ചില സമയത്ത് വോയിസ് ഒന്ന് കറപ്റ്റഡ് ആവുന്നുണ്ട്. ചെറുതായിട്ട് വലിയ പ്രശ്നമില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. സിന്ധു പറഞ്ഞ വചനം ഒന്നുകൂടെ ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 9:36-38 വരെ. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവർ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മിഷണറി ജീവിതത്തെ കുറിച്ച് പറയാൻ ചോദിച്ചപ്പോ, ഒരുപക്ഷെ ഈ ഒരു അനുകമ്പ, കർത്താവിന്റെ ഒരു അനുകമ്പയുണ്ട്, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരുടെ മേൽ അനുകമ്പ തോന്നി. കാരണം ഒത്തിരി യുവജനങ്ങളെ കണ്ടപ്പോൾ കർത്താവിന് ഒരു അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അപ്പൊ ആ ഒരു അനുകമ്പയുടെ ഫലമാണ് എന്ന് പറയുന്ന മൂവ്മെന്റ്. ആ മൂവ്മെന്റിന്റെ പ്രാർത്ഥനയുടെ ആ മൂവ്മെന്റ് ഈ പ്രാർത്ഥനയെ അനുസരിച്ചു, ഈ ഒരു വചനം അനുസരിച്ചതിന്റെ ഫലമാണ് ഞങ്ങൾ രണ്ടുപേരും. കാരണം സിന്ധു ഞാനും ഞങ്ങൾ രണ്ടുപേരും ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരും വിശ്വാസമൊന്നും ഇല്ലാത്തവരുമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലായിരിക്കുന്നപ്പോഴും കൊല്ലത്ത് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അപ്പം ഞാന് ഒരു തീവ്ര ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്നു. അപ്പം പ്രത്യേകിച്ച് എല്ലാ ജീസസ് യൂത്തുകാരുമായിട്ട് ആർഗ്യു ചെയ്യുമായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു പ്രധാന പണി, ദൈവമില്ലെന്നും സ്ഥാപിക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും അതിലിങ്ങനെ അപമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പൊ അവർക്ക് ഇത് ആർഗ്യുമെന്റ് വിജയിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെടുത്ത ഒരു മെതേഡ് എന്ന് പറഞ്ഞാൽ എന്റെ മാനസാന്തരത്തിന് വേണ്ടി അവർ കുത്തിപ്പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചു ഇവനെ മാനസാന്തരപ്പെടുത്താൻ. അങ്ങനെ അതിന് ഭാഗമായിട്ട് എന്റെ ഒരു സുഹൃത്ത് ബിനു ഒരു ബൈബിൾ നിൽക്കുന്നു. ഒരു സമ്മർ വെക്കേഷനിലെ ഈസ്റ്റേൺ യൂറോപ്പിലും പോളണ്ടിലും എല്ലാ രാജ്യങ്ങളിലും ചെക്കോസ്ലോവാക്യയിലും സോവിയറ്റ് യൂണിയനിലും എല്ലാം കമ്മ്യൂണിസം തകർന്ന ഒരു സമയത്ത് വളരെ നിരാശനായിരുന്നു. അപ്പൊ ഞാൻ ഈ നിസ്സഹായനായിരുന്നു, ഇത് തന്നെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ. കാരണം എന്റെ ഇടയൻ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ ആയിരുന്നു. ഈ ആശയങ്ങളായിരുന്നു എന്നെ നയിച്ചിരുന്നത്. എന്റെ ഇടയൻ തകർന്നു പോയപ്പോ ഞാൻ പരിഭ്രാന്തനും നിസ്സഹായമായി. ആ ഒരു സമയത്താണ് കർത്താവിന്റെ അനുകമ്പ എന്റെ മേൽ പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്ന് ഒരു ഇൻസ്പിറേഷൻ, നീ ആ ബൈബിൾ എടുത്ത് വായിക്കുക. ബൈബിൾ വായിച്ചപ്പം കിട്ടിയ വചനമാണ് എന്നെ സ്പർശിച്ചത്. എനിക്ക് പെട്ടെന്ന് പഠിക്കുവാനും പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാനും ശക്തി കിട്ടി. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിയത് മത്തായി യോഹന്നാന്റെ സുവിശേഷമായിരുന്നു 8:00. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. അപ്പോ ഞാൻ ഈ എപ്പോഴും ഇന്നത്തെ കാലത്തൊക്കെ പലപ്പോഴും മിഷനെ കുറിച്ച് ചിന്തിച്ചപ്പോ പല പുസ്തകങ്ങൾ വായിച്ചപ്പോ അതിലെല്ലാം മിഷന്റെ അടിസ്ഥാനമായിട്ട് പറയുന്ന ഈ ഒരു തിരുവചനമാണ്. അതിനാൽ വിളഭൂമിയിലേക്ക് വേക്കാരി അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. കാരണം ആരുടെ വേല മേലാണ് കർത്താവിന് അനുകമ്പ തോന്നുന്നത്? അവരുടെ അടുത്തേക്കാണ് നമ്മളെ അയക്കപ്പെടുന്നത്. ആരെയാണ് വിളിക്കുന്നത് എന്ന് പറയുന്നതും പിതാവാണ് വിളിക്കുന്നത്. നമ്മൾക്ക് ആർക്കും നമ്മളെ സ്വന്തമായിട്ട് മിഷനായിട്ട് എനിക്ക് എന്നെ തന്നെ അയക്കാനൊക്കത്തില്ല. ഇപ്പം ഞാനൊരു ഫുൾ ടൈം കമ്മിറ്റ്മെന്റ് എടുത്തു, ദൈവം
എനിക്ക് ഓർക്കുന്നുണ്ട് എന്റെ രണ്ടാമത്തെ റിന്യൂവൽ ഓഫ് ബാപ്റ്റിസം ആയിരുന്നു. സിഡ്നി വേൾഡ് യൂത്ത് ഡേ പങ്കെടുത്ത് പിതാവ് പോപ്പ് ബെനഡിക്ട് മെസ്സേജ് വിജിൽ കേട്ടുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ആൻഡ് യു വിൽ ബി വിറ്റ്നസ് ടു ദ ഹോൾ വേൾഡ്. അതായിരുന്നു അതിന്റെ ആ വേൾഡ് യൂത്ത് അടുത്ത് പരിശുദ്ധ പിതാവ് എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പറഞ്ഞു ഒരു ഇത് വ്യക്തിപരമായ ദാനമാണ്, ഇത് ഫ്രീ ആണ്, ഇത് പേഴ്സണൽ ലവ് ആൻഡ് ഇറ്റ് ഇസ് ട്രൂലി എ ഗിഫ്റ്റ്. നമ്മൾ അധ്വാനിച്ച് നേടുന്നതല്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആ ഒരു പ്രബോധനം കേട്ടപ്പോൾ ഞാൻ മുട്ടുകാലിൽ എന്ന് പറഞ്ഞു, കർത്താവെ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ മുഴുവൻ നിറവ് തരണമേ. ആ ഒരു മൊമെന്റിൽ തന്നെ ഐ വാസ് ഫിൽഡ് വിത്ത് എ ന്യൂനെസ് ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ദിസ് വാസ് മൈ സെക്കൻഡ് റിന്യൂവൽ ഓഫ് മൈ ബാപ്റ്റിസം ലെഡ് ടു ഒരു മിഷണറി കമ്മിറ്റ്മെന്റിലേക്ക്. ഒരു ഒരു വളരെ തീവ്രതയോടുകൂടി എന്റെ ജീവിതത്തെ അനുദിനം ക്രമീകരിച്ച് പ്രാർത്ഥനയിലും വചനത്തിലും ഈശോയോട് മാത്രമായിട്ട് ഫുൾ ഡെഡിക്കേറ്റഡ് ആയ ഒരു സമയത്തിലേക്ക് നയിച്ചത് ഈ ഒരു അഭിഷേകമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സഭയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്നും അതുവഴി ദൈവം തന്നെ നമ്മളെ വിളിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ സിന്ധുവിനോട് പറയുകയാണ്, നമ്മുടെ വിളി ദൈവം ഇവിടുന്ന് വിളിച്ചു, നമ്മൾ പോയി അങ്ങ് പോയി സൈനപ്പ് ചെയ്തതല്ല. ഞാൻ അവിടെ കണ്ടത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് ബോംബെയിൽ ഇങ്ങനെ ഞങ്ങൾ കൂടിയിരുന്നപ്പോൾ ഒരു പള്ളിയിൽ ചെന്ന് കുളത്തോയിലെ ഒരു ഗ്രൂപ്പ് വന്ന് പ്രാർത്ഥിച്ചു. അവർ ഞങ്ങളുടെ മൂന്നാല് പേരുടെ കൂടി ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ ചോദിച്ചു, സുനിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടോ? അപ്പൊ ഞാൻ കൈ നോക്കി, ഞാൻ സുനിലാണേ. അപ്പൊ നമ്മൾ വലിയ വിശ്വാസമൊന്നുമില്ല, വിശ്വാസമൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെയൊക്കെ പിന്നെ തണുത്ത് മരിച്ചൊക്കെ പോകുന്ന ഒരു സമയമാണ്. അപ്പം ഒരാൾ പറഞ്ഞു, നിന്നെ ദൈവം പ്രത്യേകമായി വിളിച്ചിരിക്കുന്നു. അപ്പൊ നമ്മള് തിരിച്ചറിയേണ്ട ഒരു തെരഞ്ഞെടുപ്പും വിളിയും ബാപ്റ്റിസത്തിലൂടെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് അതിനോട് പ്രത്യുത്തരിക്കുക, അതിനോട് എങ്ങനെയാണ് നമ്മൾ അതിൽ പങ്കാളികളാകുക എന്നുള്ളതാണ് നമ്മുടെ ചോയ്സ്. കാരണം എൻ്റെ ജീവിതത്തില് എനിക്ക് വേണ്ടി ജീവിക്കേണ്ട എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലും എല്ലാം, എൻ്റെ ബ്രദർ ഒരു വലിയ നേതാവാണ് കേരളത്തിലെ, ഞങ്ങൾക്ക് എപ്പോഴും ദർ വാസ് നോ ഇൻട്രസ്റ്റ് ഫോർ അസ്, സമൂഹത്തിനെ നന്നാക്കണം, ലോകത്തിനെ നന്നാക്കണം, ലോകത്തെല്ലാവരും അഭിവൃദ്ധി പ്രാപിക്കണം, മനുഷ്യരുടെ പട്ടിണി മാറണം, ഇങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ. പക്ഷെ ആ ഒരു ആഗ്രഹത്തിന്റെ മണ്ടയ്ക്കാണ് ദൈവം നമുക്ക് ആ ഒരു പിടിയിട്ടത്. പൗലോസ്ലിയയുടെ തീക്ഷ്ണത കാണാം, പൗലോസ്ലിയ തീക്ഷ്ണവതിയായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിൽ നമുക്ക് വേണ്ടി ജീവിക്കാതെ നമുക്ക് ഉപരിയായ ഒരു വലിയ സ്വപ്നത്തിനും ദർശനത്തിനും ലോകം നന്നാകുന്നതിനു വേണ്ടിയൊക്കെ ജീവിക്കണം. ഞാൻ ഇന്നലെ എൻ്റെ മകനെ ഡ്രൈവിംഗ് ഓടിക്കുകയാൻ പോയപ്പം അവനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അവനിപ്പോൾ ഇങ്ങനെ ഉടനെപ്പം പല കമ്പനികളെ കുറിച്ച് ടെസ്ലയെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ്, എനിക്ക് ഒത്തിരി സ്റ്റോക്കും ഒത്തിരി പൈസയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ പൈസയൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ് ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് വെറുതെ പറയാം. പൈസ ഇല്ലെങ്കിലോ അങ്ങനെയുള്ള വറിയൊന്നുമില്ല, നമ്മുടെ ആവശ്യത്തിനൊക്കെ കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ്. അന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇതുകൊണ്ട് എന്ത് കഴിഞ്ഞു, അത് പിടിച്ചുകൊണ്ട് ചുമ്മാ ഇരിക്കുകയല്ല, ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ്, ഇന്ന് ഒരു മനുഷ്യൻ, ഒരു കമ്പനിയുടെ സിഇഒ, പുള്ളി വലിയ വലിയൊരു കമ്പനിയുടെ സിഇഒ ആണ്, എന്നെ വിളിച്ചൊരു ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് ആ മെയിൽ കേട്ടെ. അവനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കും മെയിൽ ചെയ്തത്. എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു സൈലന്റ് റിട്രീറ്റ് സുനിലിൻ്റെ അടുത്ത് ചെയ്യാവോ, ക്യാൻ യു ഡു ഇറ്റ്? ഞാൻ ഇപ്പം കമ്പനി ഇച്ചിരി ബുദ്ധിമുട്ടുകളിലൊക്കെ കടന്നു പോവാണ്, എനിക്ക് ഒത്തിരി ടെൻഷനാണ്. പുള്ളി വളരെ നേട്ടങ്ങൾ നേടിയ, വളരെ അധ്വാനിച്ച് ഒത്തിരി നേട്ടങ്ങൾ നേടിയൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പം ഞാൻ അവനോട് പറഞ്ഞു, സി ഇതേ അവസ്ഥയായിരുന്നു എനിക്ക് ഒത്തിരി പ്രൊഫഷണൽ സക്സസ് ഉണ്ടായിരുന്നപ്പോഴും. നമ്മള് പരിഭ്രാന്തരായിരുന്നു, നിസ്സഹായരായിരുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം ഞാൻ നേടിയതല്ല, എൻ്റെ പിതാവിൻ്റെ സമ്മാനമാണ്. ഈ സമ്മാനം യേശുക്രിസ്തു നമുക്ക് സ്വന്തമായിട്ട് നേടിയതാണ്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും വിചാരിക്കും, എൻ്റെ ജീവിതം ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ മിഷൻ, ഞങ്ങളാണ് മിഷൻ ചെയ്യുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല, ലോകത്തെ ഏറ്റവും വലിയ ആദ്യത്തെ മിഷൻ എന്തായിരുന്നു? വാട്ട് ആർ ദ ഫസ്റ്റ് മിഷൻ ഇൻ ദ വേൾഡ്? ആരെങ്കിലും ഉത്തരം പറയാം? ഈശോ വന്നത്.
അതെ, പിതാവ് തന്റെ പുത്രനെ അയച്ചതാണ് ദ ഫസ്റ്റ് മിഷൻ. അപ്പൊ ആ ഒരു മിഷനിൽ പങ്കാളികളാകുക എന്നുള്ളത് മാത്രമേ ഉള്ളു ദൗത്യം. ആ മിഷന്റെ ഫ്രൂട്ടാണ് സഭ. ശരിക്കും സ്വർഗത്തിന്റെ ഭൂമിയിലെ വ്യക്തമായ അടയാളവും വ്യക്തമായ സ്ഥാപിതമായ ആ ഒരു റിയൽ എക്സ്പീരിയൻസ് തന്നെയാണ് സഭ. ആ സഭയിൽ പങ്കാളികളാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മിഷൻ. ഇപ്പം ഈ ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ്, ഞാൻ അതിനെ ഈ വാക്കുപോലും കേട്ടിട്ടില്ല. എൻ്റെ ജീവിതം മുഴുവൻ അടിയറ വെച്ച്, എൻ്റെ ഭാര്യയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഒക്കെയുള്ള സകല സങ്കല്പങ്ങളും ഒക്കെ അടിയറ വെച്ച് ഞാൻ 1998 ബാപ്റ്റിസത്തിന് മുമ്പ് അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ വളരെ പൊസസീവായ വ്യക്തികളാണ്. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ സ്വന്തമായിരിക്കണം, ഇത് മാത്രമേ ഞാൻ ചിന്തിക്കത്തുള്ളൂ, അവരെൻ്റെ കൂടെ എൻ്റെ എപ്പോഴും സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന എന്നെ കർത്താവ് ചോദിച്ചു, നീ ഒരാളെ, ഭാര്യയെ, സുന്ദരിയായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു, അവൾക്ക് തീപിടുത്തത്തിൽ ശരീരം മുഴുവൻ കത്തിയെരിഞ്ഞു, നീ അവളെ സ്നേഹിച്ചു? ആ ഒരു ചോദ്യത്തിന് ഞാൻ വളരെ ചിന്തിച്ച് അപ്പൊ എൻ്റെ സങ്കല്പം തകർന്ന് ദൈവത്തിനോട് പറഞ്ഞു, യെസ് ഐ വിൽ ലവ് ഹർ. നിന്റെ ഭാര്യ നിന്നെ വിട്ടുപോയിട്ട് 3 തവണ എന്നെ വിട്ടുപോയിട്ട് തിരിച്ചു വന്നു എന്ന് മാപ്പി ചോദിച്ച് തിരിച്ചു വരുന്ന ഒരു വിഷൻ എനിക്ക് നൽകിയിട്ട് കർത്താവ് ചോദിച്ചു, നീ 3 തവണ അവിശ്വസ്തയായിട്ട് നിന്നെ വിട്ട് 3 പേരുടെ കൂടെ പോയി നിന്റെ ഭാര്യ തിരിച്ചു വന്നു കഴിഞ്ഞാൽ വില് യു ലവ് ഹർ? പൊസസീവായ ഒരു വ്യക്തിയോടാണ് കർത്താവ് ഇത് ചോദിക്കുന്നത്. വളരെ 3-ാമത്തെ തവണ ആ യെസ് പറഞ്ഞോടുകൂടി എൻ്റെ ഹൃദയം തകർന്നു പോയി. ആ തകർച്ചയിലാണ് ഞാൻ എനിക്ക് ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് മൊമെന്റ് ഐ വാട്ട് ഐ വാസ് എക്സ്പീരിയൻസിങ് ഈസ് ദ ഹെവൻ ഓപ്പണിങ് ആൻഡ് ഐ ആം ഫിൽഡ് വിത്ത് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ന്യൂ പേഴ്സൺ. പിറ്റേന്ന് ഞാൻ അതുവഴിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഷിക്കാഗോ നഗരത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പം അവിടെ വഴിയെ പോകുന്നവരെല്ലാം എൻ്റെ സഹോദരനുമാണ്, എല്ലാവരെയും പോയി കെട്ടിപ്പിടിക്കണം, ജോലി സ്ഥലത്ത് ചെന്ന് എൻ്റെ ചൊറിയനായ സഹപ്രവർത്തകനോട് പോലെ വലിയ സ്നേഹമാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്, നമ്മളെ അയക്കപ്പെടുകയാണ്. ആ സ്നേഹം ഞാൻ ഉണ്ടാക്കിയതല്ല. എനിക്ക് സ്നേഹം എന്ന് പറയുന്നത് ദർശനങ്ങളും ആശയങ്ങളും അല്ല, സ്നേഹം എന്ന് പറയുന്നത് 7 അയലോകത്തോടെ പോകേണ്ടായിരുന്ന ഒരു വ്യക്തിയല്ല. ശരിക്കും സാക്രമെന്റൽ ബാപ്റ്റിസത്തിന് മുമ്പ് എനിക്ക് ബാപ്റ്റിസം ഹോളി സ്പിരിറ്റ് കിട്ടി. അപ്പോസ്തല പ്രവൃത്തികൾ ഇതുപോലെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് എങ്ങനെ ബാപ്റ്റിസം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും? അപ്പൊ നമ്മളെ ദൈവം അയച്ചതാണ്. അപ്പോഴും ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ചോദിക്കും, ഇതൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് എന്ന്. ഹെബ്രായരുടെ പുസ്തകത്തിലെ 11:8-11 വാക്യം ഒരു ഫാമിലി മിനിസ്ട്രിക്ക് വളരെ നല്ല, കാരണം എബ്രഹാം ഒരു ഇവാസ് എ ഫാദർ. വിശ്വാസം മൂലം എബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പോൾ അനുസരിച്ച് എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത് ഭൂമിയിൽ വിദേശിയെ പോലെ കഴിഞ്ഞു. അതേ വാഗ്ദാനത്തിന്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനമുറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. അതിനാൽ ഒരുവനിൽ നിന്ന്, അതും മൃതപ്രായനായ ഒരുവനിൽ നിന്ന്, ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു. നമ്മൾ ആ വിശ്വാസത്തിന്റെ പിതാവായ എബ്രഹാം ഒരു മൃതനായ, അതായത് ഒരു കുഞ്ഞിനെ പോലും ജനിപ്പിക്കാൻ കഴിവില്ലായിരുന്ന എബ്രഹാമിനും സാറായിലൂടെയും വാഗ്ദാനം മൂലം ദൈവം നക്ഷത്ര ജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേരെ ജനിപ്പിച്ചു. ഇതാണ് സഭയ്ക്കും നമുക്ക് ഓരോരുത്തർക്കും ബാപ്റ്റിസത്തിലൂടെ ദൈവം തന്ന, നമ്മളെ ജീസസ് യൂത്ത് മൂവ്മെന്റിന് തന്ന ഒരു വിളി. നമ്മള് നമ്മുടെ തന്നെ കൾച്ചറിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മളെ പോകാൻ പറഞ്ഞത്. ഞങ്ങൾ 3 പേര്, ജോർജിയും ജോസും, ഞങ്ങൾ 3 പേരിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സന്ദേശം അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അമേരിക്കയ്ക്ക് പുറപ്പെട്ടത്. അവിടെ വന്ന് ഞങ്ങൾ ഒരേ സ്ഥലത്ത് ജോലി ചെയ്തു. ഒരുമിച്ച് 10 വർഷത്തോളം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ട്രെയിനിന് പോവുകയും എല്ലാ ആഴ്ചയിലും പലതവണ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതൊക്കെ കഴിയുമ്പം എങ്ങോട്ടാണ് പുറപ്പെടെ പോകേണ്ടതെന്നറിയാതെയാണ് അവൻ പുറപ്പെട്ടത്. ഞങ്ങളിങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് കർത്താവ്
എന്റെ രണ്ടാമത്തെ റിന്യൂവൽ ഓഫ് ബാപ്റ്റിസം കഴിഞ്ഞ് ഇങ്ങനെ കുർബാനകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതൊരു സ്വർഗീയ എല്ലാ കുർബാനയും സ്വർഗത്തിൽ നിന്ന് പങ്കെടുക്കുന്ന പോലത്തെ കുർബാന അനുഭവം, കാരണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു. ഒരു ദിവസം കർത്താവ് പറഞ്ഞു, ഐ തേർസ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി പണി പോയി, എന്റെ പണി പോയെന്ന്. അത് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് എന്റെ പണി പോയത്. രണ്ടാമത്തെ ദിവസം കുർബാനയ്ക്ക് പോയപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്താ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത്, നീ എന്നെ കേൾക്കുന്നില്ലേ. നിർമ്മിച്ചു പണി ശരിക്കും പോയി. പിന്നെ പറഞ്ഞു, എൻ്റെ മക്കള് നഷ്ടപ്പെട്ടു പോകുന്നത് നിനക്ക് കാണുന്നില്ലേ, എൻ്റെ അനേകം. കാരണം കർത്താവിന്റെ അനുകമ്പയിൽ നിന്നാണ് ആ വിളി ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞു പറഞ്ഞു ഫ്ലോറിഡയ്ക്ക് പോകാൻ. എങ്ങോട്ടാ പോകണ്ടേന്ന് അറിയത്തില്ല. അറിയാവുന്ന ഒരു ടാമ്പയിലുള്ളൊരു അങ്കിള് അവിടെ ഒരു ഫോർമേഷൻ സെന്റർ തുടങ്ങാനായിട്ടൊരു കുറച്ച് ഏക്കർ സ്ഥലം വാഗ്ദാനം ചെയ്തിരുന്നു. അതുള്ളതുകൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ട് ആ കെട്ടിടത്തിന്റെ പണിയും ഇങ്ങനെ പെയിന്റിങ്ങും റൂഫ് ഇടിയിലും അതിന്റെ പരിപാടികളും ഒക്കെ ആയിട്ട് അവിടെ ചെന്നിട്ട് കാർപ്പൻട്രി, പ്ലംബിങ്, കൺസ്ട്രക്ഷൻ എല്ലാം പഠിച്ച് എല്ലാ ദിവസവും അതേ പണിയാണ്, കെട്ടിടം പണികളാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അതപ്പം ഒരു ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നീ രണ്ടു വർഷം കഴിയുമ്പോൾ ഇവിടുന്നല്ല നേരെ സൗത്ത് ഫ്ലോറിഡയ്ക്ക് പോകാൻ പറഞ്ഞു. ആ പണി രണ്ട് ബിൽഡിങ്ങും മൊത്തം പണിത് ഫോർമേഷൻ സെന്ററും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നേരെ പറയുന്നത് സൗത്ത് ഫ്ലോറിഡയ്ക്ക് പോകാൻ. അങ്ങനെയാണ് ഫാദർ തോമസ്, ഇപ്പം നമ്മുടെ ഓടയിലായ ഫാദർ തോമസ് ഇവിടെ അടുത്ത സെമിനാരി വരുന്നു. വേറെ ആൾക്കാരും ഫോർമേഷനായിട്ട് വരുന്നു, കോൺസെക്രേറ്റഡ് ലൈഫിനും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്കുമായിട്ട് ഇവിടെ തന്നെ വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അവരൊക്കെ അവിടെ ടാമ്പയിൽ നിന്നും ഞങ്ങളെല്ലാം കൂടെ വാഗ്ദാനത്തിന്റെ സന്തതികളെല്ലാം കുറേ ജനം എല്ലാം കൂടെ ഒരു 10-12 പേര് നേരെ സൗത്ത് ഫ്ലോറിഡയ്ക്ക് വന്ന് താമസിച്ചു. ഇവിടെ വന്ന് താമസിക്കുമ്പോഴും കൂടാരങ്ങളിൽ താമസിച്ചു, ഞങ്ങളെല്ലാം വന്ന് അപ്പാർട്ട്മെന്റുകളിൽ താമസിച്ചു. ആദ്യം ദൈവം സംവിധാനം ചെയ്തത് നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ പിന്നിലെ ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. 2010 എന്റെ ജോലിയെല്ലാം വിട്ടു വലിയ മിഷണറി ആയിട്ട് നവംബറിൽ അവിടെ റോമിൽ പോയപ്പം പത്രോസിന്റെ സിംഹാസനത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഞാനൊരു സ്വരം കേട്ടു, എന്റെ സഭയെ നവീകരിക്കുക. ഓ, അത് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഫ്രാൻസിസിയോട് പറഞ്ഞ കാര്യമൊക്കെ എന്നോട് പറഞ്ഞ എങ്ങനെയാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞ് 2014 ഞങ്ങൾ അതേ ഒരു വേറൊരു കോൺഫറൻസിൽ പങ്കെടുത്ത് പത്രോസിന്റെ ടൂമ്പിലെ അതേ സ്ഥലത്തിന്റെ താഴെ നിന്ന് ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞതിൽ കർത്താവ് പറഞ്ഞു, എന്റെ ഡൊമസ്റ്റിക് ചർച്ചിനെ വിശുദ്ധീകരിക്കുക, അതായത് ഫാമിലിയെ, കുടുംബം എന്നുള്ള സഭയുടെ സങ്കല്പത്തെ വിശുദ്ധീകരിക്കുക. അപ്പോഴാണ് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിയത്. അന്ന് ഇത് കുറേ കൂടെ നമ്മുടെ വിളിയുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു വിളിയാണ്. അപ്പം ഞങ്ങളുടെ ഒരു മിഷൻ ഞങ്ങൾ ഇന്നും കാണുന്നത് ടു ലീവ് ആസ് എ ഹോളി ഫാമിലി ഇൻ ദ മോഡൽ ഓഫ് നസ്രേത്ത്. ഈ ഞങ്ങൾ രണ്ടുപേരും ഇഗ്നേഷ്യൻ 30-day റിട്രീറ്റ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ അറ്റൻഡ് ചെയ്തപ്പം എനിക്ക് കിട്ടിയ വ്യക്തമായ ഒരു ബോധ്യം, ഔസേപിതാവും മാതാവും എബ്രഹാമും സാറയും ഒക്കെ എങ്ങനെ കുടുംബമായിട്ട് വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അവരോട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ഈജിപ്തിലോട്ട് പോകാൻ പറഞ്ഞാൽ കൊച്ചിനെ എടുത്ത് ഈജിപ്തിൽ പോകും, തിരിച്ചു വരാൻ പറയുമ്പോൾ തിരിച്ചു വരും, നീ പോയി ജോസഫെ നിന്റെ ഭാര്യ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിലാണ് അവള് ഗർഭം ധരിച്ചതെന്ന് കഴിയുമ്പോൾ അങ്ങോട്ട് പോയി. അങ്ങനെ ഒരു അനുസരണത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൂട്ടായ്മയുടെയും ഒരു ജീവിതത്തിലേക്കാണ് ദൈവം വിളിച്ചേക്കുന്നത്. ഞാൻ പ്രാദേശം കർത്താവ് പറഞ്ഞു, നീ 6 കാര്യം ചെയ്താൽ മതി. അപ്പൊ ഞാൻ ചോദിച്ചു, 6 കാര്യം എന്താണ്? പ്രാർത്ഥന, വചനം, സാക്രമെന്റ്സ്, ഫെലോഷിപ്പ്, ഇവാഞ്ചലൈസേഷൻ, ഓപ്ഷൻ ഫോർ ദ പൂർ. ഞാൻ പറഞ്ഞത് ജീസസ് ഇതിനോട് പറഞ്ഞ 6 കാര്യം, ഈ 6 കാര്യം അല്ലാതെ 1 കാര്യം നീ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഈ 6 കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പം ആസ് എ കുടുംബമായിട്ടും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമ്മുടെ കുടുംബത്തിനുള്ളിൽ മക്കളുമായും ജീവിത പങ്കാളിയായിട്ടും പ്രാർത്ഥന, വചനം, സാക്രമെന്റ്സ്, ഫെലോഷിപ്പ്, ഇവാഞ്ചലൈസേഷൻ ആൻഡ് ഓപ്ഷൻ ഫോർ ദ പൂർ, ഇത് കുടുംബത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ചുറ്റുപാടിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ സ്പില്ല് ചെയ്ത് ഒഴുകാൻ തുടങ്ങും. ഞാന് നിങ്ങളുടെ ആ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയാല് ഫാമിലി വെബിനാറിൽ നിങ്ങൾ ഒരു കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പോപ്പ് ഫ്രാൻസിസിന്റെ, ഫാമിലീസ് ആർ ദ ഡൊമസ്റ്റിക് ചർച്ച് വേർ ജീസസ് ഗ്രോസ് ഹി ഗ്രോസ് ഹി ഗ്രോസ് ഫാമിലി ഇസ് എ ഡൊമസ്റ്റിക് ചർച്ച് വേർ ജീസസ് ഗ്രോസ് ഹി ഗ്രോസ് ഇൻ ദ ലവ് ഓഫ് സ്പൗസസ് ഹി ഗ്രോസ് ഇൻ ദ ലൈവ്സ് ഓഫ് ചിൽഡ്രൻ. സോ ഇതാണ്
ഇതാണ് ഫാമിലി, ഇതാണ് ഗാർഹിക സഭ. സഭയില് സ്പൗസസിന്റെ അവരെ പരസ്പര സ്നേഹത്തില് ഇവിടെ കർത്താവ് അതിൽ വളരുന്നു, കുഞ്ഞുങ്ങളിൽ കർത്താവ് വളരുന്നു. സോ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ മിഷനും ചലഞ്ചും. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇല്ലേ, നമ്മുടെ ഗാർഹിക സഭ. ഈ സഭയെ വിശുദ്ധീകരിക്കുക, ഈ സഭയിലൂടെ വിശുദ്ധീകരിക്കപ്പെടുക, നമ്മൾ ഇതിലൂടെ വിശുദ്ധീകരിക്കപ്പെടുക, ഇതിനെ വിശുദ്ധീകരിക്കുക. ഇതിനാണ് നമ്മുടെ ഒരു വിളി. പലപ്പോഴും നമ്മൾ ഓർക്കും, എന്താണ് ഒരിക്കൽ ആരാ പറഞ്ഞത്, ഒരു അച്ഛൻ ഞങ്ങൾ വിസിറ്റ് ചെയ്തപ്പം പറയുമായിരുന്നു, ഇന്ന് സഭയിൽ വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം അച്ഛന്മാരെല്ലാരും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് കുടുംബസ്ഥരെ പോലെ ആകാൻ നോക്കുക, കുറച്ച് കാര്യമൊക്കെ ഉണ്ടാക്കി അവിടെ അങ്ങ് സെറ്റിൽ ചെയ്യാൻ അവരങ്ങ് നോക്കും. കുടുംബങ്ങൾ ശ്രമിക്കുന്ന എന്താ, അവരെ ഏൽപ്പിച്ച കാര്യമൊന്നും ശ്രദ്ധിക്കാതെ സമൂഹത്തിനെയും ബാക്കിയുള്ളവരെ നന്നാക്കാൻ വേണ്ടി അവരങ്ങോടി നടക്കും. ഇത് രണ്ടുപേരും ചെയ്യുന്ന തെറ്റാണ് ആക്ച്വലി. ഓരോരുത്തർക്കും ദൈവം ഒരു കോൾ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ വിശദീകരിക്കപ്പെടണം, അതിലൂടെ നമ്മൾ ബാക്കി എല്ലാവരെയും വിശദീകരിക്കണം. സോ ഇതാണ് നമ്മുടെ ഒരു കോളെന്നാണ് പറയണത്. സോ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ, നമ്മൾ എത്ര സീരിയസ് ആയിട്ടാണ് നമ്മുടെ കുടുംബത്തിനെ എടുക്കുന്നത്. നമ്മളെല്ലാം ജീസുത്തിലൂടെ വളർന്നു, ഓക്കെ, അത് ജീസുത്ത് ആയതോ അല്ലാത്തതോ എന്തായാലും ഒരു വിശ്വാസമുള്ള ഒരാളെ കിട്ടി, കൂടെ കിട്ടി. അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങ് പോകുന്ന ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നടക്കും. പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ബാക്കി ലോകത്തെ മുഴുവൻ നന്നാക്കിയേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അതും ചെയ്യാൻ ശ്രമിക്കുന്നു. അമ്മാ നടക്കുന്നുമില്ല, വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ എങ്ങനെ ഇതിങ്ങനെ ബാലൻസ് ചെയ്യും? ഇത് നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്കറിയാം ഞാൻ സംസാരിക്കുന്ന എല്ലാ ഫാമിലീസ് എന്നോട് ചോദിക്കുന്ന ഇതാ, ഞാൻ ഇങ്ങനെ ഈ ഒരു ഇതിലൊക്കെ പെട്ടുപോയി, അങ്ങനെ ആയിപ്പോയി, ഇത് എന്ത് ചെയ്യുന്നുള്ളതാ. ഇവിടാണ് നമ്മൾ ആ ഒരു ബീയിങ്ങിന്റെ, ഞാൻ പറഞ്ഞു വെച്ചു തുടങ്ങി വെച്ചു, ഒരു ബീയിങ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കർത്താവിലായിരിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കർത്താവിൽ നമ്മൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഐ തേഴ്സ്റ്റ്, കർത്താവ് ഐ തേഴ്സ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഓർത്തിരുന്നത് എടാ പോയി ലോകത്തുള്ള എല്ലാരും പിടിച്ചോണ്ട് വരാനാണെന്ന്. അപ്പൊ ഇങ്ങനെ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ചേട്ടാ ആ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തില്ല, സോ ഐ വിൽ കംപ്ലീറ്റ് ദാറ്റ്. അതായത് എന്നും ഇതുപോലെ പ്രാർത്ഥിക്കും. അപ്പൊ ഞങ്ങളുടെ സ്പിരിച്വൽ ഡയറക്ടർ, നമ്മള് എന്നോട് ചോദിച്ചു, ആർ ഇവാഞ്ചലൈസ് എന്ന് വെച്ച സ്പിരിച്വൽ ഡയറക്ടർ ആണ് അച്ഛൻ. അച്ഛൻ്റെ ഒരു കാർമലൈറ്റ് ആണ് അച്ഛൻ, സി എം എ അച്ഛൻ. അച്ഛൻ ഇത് ചോദിച്ചപ്പോ ചേട്ടായി ചോദിച്ചു, എടാ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദാറ്റ് when you heard Jesus saying I thirst, how do you understand? Appa cheta parnu, o karthavu ennu aathmakal kondi daayiku vacha, njan ippo thanne ponom na karthavu parayne. Appa achan ennodu choichu, how do you understand, ninakku engane adi thonunne? Njan parnu adu thanne ennu parnu, ditto adu thanne ennu parnu. Appa achan parnu, achan njangalodu okki parnja enna nariyavo, ningalku rendu perkkum full timers aavanulla oru spirituality illa, aayittilla, adondu ningal poi korchum kooda prarthikkan parnu. Appa njangalu, കാരണം ഞങ്ങളിത് പറഞ്ഞപ്പോ എല്ലാരും ഒന്ന് ത്രില്ഡ് ആയി, ഞങ്ങളുടെ ഫ്രണ്ട്സ്, ഇവൻ ഞങ്ങളുടെ ബിഷപ്പ് എല്ലാവരും. അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങള് നിങ്ങൾ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നു, നിങ്ങളൊരു 4 മണിക്കൂറിലൊന്നും പ്രാർത്ഥിക്കാതെ ഒന്നും നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാനുള്ള സ്പേസ്. ഇപ്പൊ ഞങ്ങൾ എങ്ങനെ അച്ഛാന്ന് ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ അവിടെ ഇവിടെ കുറച്ച് ക്ലൂസ് ഒക്കെ തന്നു വിട്ടു. പക്ഷെ അപ്പൊ പിന്നെ ഞങ്ങൾ ഇതെല്ലാം ഒക്കെ ചെയ്യാനൊക്കെ ശ്രമിച്ചു. പിന്നെ പോയി അച്ഛനോട് പറഞ്ഞു, അച്ഛ ഒരു രക്ഷയില്ല, കർത്താവ് പിന്നെയും കുരിശേന്ന് വിളിക്കും എന്ന് ചേട്ടായി പറയുമ്പോ പത്രോസിന്റെ സിംഹാസനത്തിൽ നിന്ന് വരെ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഓക്കെ, ഇത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നീ എങ്ങനെ ഈ വചനം മനസ്സിലാക്കുന്നത്? അപ്പൊ ഇത് തന്നെ ചേട്ടായി പറഞ്ഞു. അപ്പൊ ഉടനെ അച്ഛൻ പറഞ്ഞു, എന്നോടും ചോദിച്ചു, ഞാൻ പറഞ്ഞു അത് തന്നെ ഞാനും മനസ്സിലാക്കുന്നു, എന്റെ മനസ്സിലാക്കാൻ വലിയ വ്യത്യാസമൊന്നും വന്നില്ല, അച്ഛൻ പറഞ്ഞ കണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, നോ, നിങ്ങൾ പോയി ഇനി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും. ഒരു ദിവസം രാവിലെ പ്രാർത്ഥിച്ച് ചെയ്തപ്പോ ചേട്ടായി എന്നോടുന്നു, സിന്ധു, ആക്ച്വലി ഒരു എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് ഇന്ന് എന്നോട് പറഞ്ഞു. അതായത് ഐ തേഴ്സ് എന്ന് പറഞ്ഞപ്പം ഈശോ ശരിക്കും എൻ്റെ ആത്മാവിന് വേണ്ടിയാ സിന്ധു ദാഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ആത്മാവിന് വേണ്ടി. അപ്പൊ നമ്മളുടെ ആത്മാവ് കർത്താവ് പൂർണ്ണമായിട്ട് സ്വന്തമാക്കണം, അതാണ് കർത്താവ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ തുള്ളിച്ചാടി അച്ഛൻ്റെ അടുത്ത് ചെന്ന് അടുത്ത സ്പിരിച്വൽ ഡയറക്ഷൻ പറഞ്ഞു, അച്ഛ ഒരു കറക്ഷൻ ഉണ്ട്, ഇങ്ങനെ ആ കർത്താവ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ്റെ കണ്ണല്ലാന്ന് അറിഞ്ഞു. അച്ഛൻ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അച്ഛൻ അവിടെ നിന്ന് അച്ഛൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നിട്ട് അച്ഛൻ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് വന്നിട്ട് പറഞ്ഞു, ഞാനേ ഇത് കേൾക്കാൻ വേണ്ടി ഇത്രയും നാളും വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞങ്ങള് നിങ്ങളെ ചോദിച്ചോണ്ട്, അതേ ഈ വചനത്തിന്റെ അർത്ഥം ഇതാണ്, അതായത് കർത്താവ് ദാഹിക്കുന്ന നിന്റെ ആത്മാവിന് വേണ്ടിയാണ്, നിന്റെ ആത്മാവിന് പൂർണ്ണമായും കർത്താവ് സ്വന്തമാക്കിയാലേ ഉള്ളൂ നിനക്ക് ഏതെങ്കിലും ഒരു ആത്മാവിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങള് ഇങ്ങനെ നിന്നു. അപ്പൊ അച്ഛനിത് അറിയാമെങ്കിൽ അച്ഛനങ്ങ് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അച്ഛൻ പറഞ്ഞു, ഇത് നിങ്ങള് കർത്താവിന്റെ തിരുമുഖത്ത് വന്ന് യു ഹാവ് ടു ഹിയർ ഇറ്റ് ഫ്രം ദ മൗത്ത് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ അടുത്തു നിന്ന് നിങ്ങളിത്
ശ്രമിക്കണം. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം. അതായത് കർത്താവിന്റെ അടുത്തോട്ട് നിങ്ങൾ കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോൾ കർത്താവ് തന്നെ ഇത് മനസ്സിലാക്കി തരും. ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അന്തം വിട്ടുപോയി. അപ്പൊ അച്ഛമ്മണി, ഇനി നാളെ തന്നെ നീ പോയി ജോലി റിസൈൻ ചെയ്തോളാം പറഞ്ഞു. വിതിൻ 15 days പുള്ളി നോട്ടിഫിക്കേഷൻ കൊടുത്ത് റിസൈനും ചെയ്തു. എന്നിട്ട് ഞങ്ങള് പറഞ്ഞു വിടും അവിടെ നിന്ന്. അപ്പൊ ഞങ്ങളിങ്ങനെ കുറച്ച് നാളെ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോരാൻ നേരം പോരുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഞാൻ ഒരു ഒഫീഷ്യലി ഒരു സെറിമണി പോലെ ഞങ്ങളെ അവരിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തു, നമ്മുടെ ജീസസ് ഫാമിലി എല്ലാരും കൂടെ. അപ്പൊ ഞങ്ങൾ ബിഷപ്പ് ഹൗസിലാണ് അത് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ വീണ്ടും ബിസുർവാരുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുവാണ്. അപ്പൊ എന്റെ മനസ്സിൽ കൂടി പോയൊരു സംഭവം എന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് 2010 സംഭവിക്കുന്നത്, August 15, 2010 ഇത് ചെയ്യുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇതുപോലെ ഒരു ആൾത്താരുടെ മുമ്പിൽ നിന്ന് പരസ്പരം ഐ ഡു പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും ആയതാണ്. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഞങ്ങളുടെ കുറച്ച് കുഞ്ഞുങ്ങളും കൂടെ കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അവിടെ നിന്നോണ്ട് പറയുക, കർത്താവെ ഞങ്ങളത് വേറൊരു ലൈഫിലോട്ട് പ്രവേശിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു ഫീലിംഗ് എനിക്ക് വന്ന, ഐ വാസ് സോ ഓവർ. അപ്പൊ ഞങ്ങൾ കരയുന്നു, ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കരയുന്നുണ്ട്, എല്ലാവർക്കും അങ്ങ് ഭയങ്കര ഒരു ഇമോഷണൽ ഇതാണത്. അപ്പൊ അച്ഛൻ, ഞങ്ങളുടെ സ്പിരിച്വൽ ഡയറക്ടർ, വചനം എടുത്തു. അച്ഛൻ എടുത്തത് അബ്രഹാമിനെ പറഞ്ഞു വിടുന്നതാണ്. അബ്രഹാം എക്സോഡസ് പോകുന്ന വചനമാണ്, ഹീബ്രൂസ് അല്ല, ഇതിന്ന് തന്നെ എടുക്കണം. അച്ഛൻ ആദ്യം എടുത്തിട്ട് വായിക്കുകയാണ്. അച്ഛനെടുത്ത് വായിച്ചിട്ട് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് അത് അടച്ചു, ബൈബിൾ അടച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, സി ദ ലോർഡ് ഈസ് കോളിംഗ് യു ബോത്ത് ഫ്രം ഓൾ ദീസ് നോൺ എൻറ്റിറ്റീസ് ഇൻ ടു അൺനോൺ എന്ന് പറഞ്ഞു. ആർ യു റെഡി എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു യെസ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ യെസ് എന്ന് പറഞ്ഞു. എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, അച്ഛാ ബട്ട് ദെൻ വി നോ ഫോർ ഷുവർ ദിസ് അൺനോൺ ഈസ് നോൺ ടു ദ ലോർഡ്, ദാറ്റ് ഈസ് ഇനഫ് ഫോർ അസ് എന്ന് പറഞ്ഞു. ശരിക്കും സോ അന്ന് ഒരു 10 വർഷം മുമ്പ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ചേട്ടൻ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല, ഞങ്ങൾ എന്തിനും പോകുന്നു, എങ്ങോട്ട് പോകുന്നു, ഒരു ഐഡിയ ഇല്ല. രണ്ടുപേരും ജോലി വിട്ടു, ഇനി പിള്ളേരെ 3 പിള്ളേരുണ്ട്, ഞാൻ 4th കൊച്ചിന് പ്രഗ്നന്റ് ആയി ഉടനെ തന്നെ. ഇതെല്ലാം എങ്ങോട്ട് പോകും, എന്താണ്, ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഇറ്റ് ഈസ് ദ ലോർഡ് ഹു കോൾഡ് അസ്, സോ വി ആർ ഗോയിങ് ഫ്രം ഓൾ നോൺ എൻറ്റിറ്റീസ് ദാറ്റ് വി നോ ഹൗ ടു ഡു ഓൾ ദീസ് സ്റ്റഫ്. ഞങ്ങൾ തന്നെ ജോലി എടുത്ത് ഞങ്ങൾ തന്നെ ചെയ്തൊരു മിഷനിൽ നിന്ന് ഒരു അൺനോണിലോട്ട് ഞങ്ങൾ വിളിച്ചു എന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ അങ്ങ് പോവാ. പക്ഷെ ഇത് കർത്താവിനറിയാം, കർത്താവെ നീ ഓരോ കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് ഇത് വെളിപ്പെടുത്തി തരാന്നുള്ള ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു. എനിവേ, ഞങ്ങളുടെ ഫ്രണ്ട്സ്, വേറൊരു കാര്യം ഇതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ പലവരും ആവശ്യപ്പെട്ട ഒരു സംഭവമാണ് എന്ന് പറയേണ്ടത്, അതായത് ടു ഡു എ മിഷൻ വി നീഡ് എ കമ്മ്യൂണിറ്റി, എ ഫെലോഷിപ്പ്. അതായത് വി ആർ സെൻറ്റ് ബൈ ദ ചർച്ച്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം. സഭയാണ് നമ്മളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിടുന്നത്. സഭയാണ് നമുക്ക് ബാപ്റ്റിസം തന്നത്. ആ സഭയാണ് നമ്മളെ പറഞ്ഞു വിടുന്നത്. അപ്പൊ സഭയുടെ ഒരു ദൗത്യമാണിത്. ഇത് നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ മിഷൻ ആണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ മിഷൻ തീർന്നു, അവിടെ നമ്മുടെ മിഷൻ അവസാനിച്ചു. ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു സംഭവമാണ്, ലോകം മുഴുവൻ നോക്കി കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ മിഷൻസ് ആൻഡ് മിനിസ്ട്രീസ് ആണല്ലേ. ഭയങ്കര എളുപ്പം അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ, പക്ഷെ അതിന് എളുപ്പം തോന്നാമെങ്കിലുണ്ടല്ലോ, അതിനിച്ചിരി ആഴമൊക്കെ കുറവായിരിക്കും. ഇപ്പൊ ഞങ്ങൾക്കറിയാം, ഇവര് 3 സുഹൃത്തുക്കളുടെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷിക്കായ വന്നപ്പോഴും അവിടെ കുറെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും അവരവരുടെ ആശയങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവരും അവരവരുടെ ആശയങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ 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 നിൽക്കും. അപ്പൊ ഞങ്ങളെ എല്ലാവരും കളിയാക്കുമായിരുന്നു, ഷിക്കാഗോ ബുൾസ് എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഇവിടുത്തെ ബാസ്കറ്റ്ബോൾ ടീമിന് വരാം ബുൾസ്. അപ്പൊ ഞങ്ങൾ ബുൾസ് ആന്ന് പറയായിരുന്നു ഞങ്ങളുടെ സർവീസ് ടീമിന്. കാരണം എല്ലാവരും അതുപോലെ ആശയങ്ങൾ പറയും. ജോസ് മാത്യു, നിങ്ങളുടെ UK ജോസ് മാത്യു, ജോസ് മാത്യു ഉണ്ടോ അതിന്റെ അകത്ത്? നിങ്ങൾ അയർലൻഡ് അറിയില്ലേ. അപ്പൊ സോ ജോസ് മാത്യു ഇട്ട പേരാണ് ഷിക്കാഗോ ബുൾസ്. ജോസ് മാത്യു ഞങ്ങളെ വന്ന് കണ്ടപ്പോ. എനിവേ, പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു വിജയം അതായിരുന്നു. അതായത് ഞങ്ങൾ വഴക്കടിക്കുമെങ്കിലും വി ഓൾ എഗ്രി ടു ഡിസഗ്രി. അതായിരുന്നു ഞങ്ങളുടെ ഒരു ഗുണം. അപ്പം ആദ്യം നമ്മുടെ കുറെ സെൽഫിഷ്നസ്സും പ്രൈഡും ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഒരു പദം വരും, കുറെ കഴിവ്. നമ്മളെല്ലാവരും ഒരേ ഒരു പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ തേടുമ്പോഴും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഉള്ളല്ലോ, ഒരു പദം വരും. അപ്പം ആ ഒരു പദം വന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അതായത് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ ആ സ്വാതന്ത്ര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ അത് വേദന എടുക്കുമെങ്കിലും നമ്മുടെ തൊലിയുടെ താഴത്തോട്ട് പോകുമ്പോൾ ഇച്ചിരി വേദനയൊക്കെ വരും. ഞാൻ ഓർക്കുന്നുണ്ട് എന്നോട് ജോർജ് അണ്ണ ഒരു എന്റെ മുഖത്ത് നോക്കിപ്പോണ്ട്, സിന്ധു യു ഹാവ് നോ സ്പിരിച്വാലിറ്റി. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എന്താണ്ട് ഒരു കാര്യത്തിന് ഞങ്ങൾ ഇങ്ങനെ തർക്കിച്ചോണ്ടിരുന്നു, ഞങ്ങൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം യു ഹാവ് നോ സ്പിരിച്വാലിറ്റി, അത് പറഞ്ഞോടെ എന്റെ കാറ്റ് പോയി. ഞാൻ വഴക്കിട്ട് പോയി, ഞാൻ പോയി അപ്പുറത്തോട്ട് പോയി. അത് അപ്പൊ എനിക്കൊരു കോള് വന്നു, എങ്ങാണ്ട് ഒരു റീജിയനിൽ വലിയൊരു പ്രശ്നം നടക്കുക, ഭയങ്കര ഒരു പ്രശ്നം. ഞാൻ ഓടിച്ചെന്നു, അയ്യോ ദേ ഒരു പ്രശ്നം നടക്കുക. അപ്പൊ ഉടനെ ഞങ്ങളെല്ലാരും കൂടെ ഓടി വന്ന് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ഓൾട്ടർ ഉണ്ട്, അവിടെ വന്നിട്ട് ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു, പിന്നെ ഇവർ കുറെ ഡയലോഗും ഡിസ്കഷനും ഒക്കെ ചെയ്തു. കേരള അന്ന് ചേട്ടായാണ് ജോർജാണ് ആരോരാൾ കോർഡിനേറ്ററാണ്. എനിവേ, അതൊക്കെ കഴിഞ്ഞ് എല്ലാം അവസാനിച്ചു പാതിരാത്രി. അപ്പം ഞങ്ങൾ എന്റെ കിച്ചണി ഇരിക്കുക,
അപ്പം ഞങ്ങൾ ഒരു ചായ കിട്ടി ഞങ്ങൾ കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇത് ഓർത്തു, ഞാൻ പറഞ്ഞു ജോർജ് ചേട്ടാ ഇച്ചിരി മുമ്പ് എന്താ എന്നോട് പറഞ്ഞ എനിക്ക് സ്പിരിച്വൽ എന്റെ ചായ അവിടെ വെച്ചിട്ട് വേറെ വഴിക്കുവാൻ പറഞ്ഞു. അപ്പൊ പുള്ളി ചായ ഒരു കൂടി കൂടി കുടിച്ചിട്ട് എന്നോട് പറഞ്ഞു. അത് ഞാൻ ഇപ്പൊ പിന്നെയും പറയും, യു ഹാവ് നോ സ്പിരിച്വാലിറ്റി. സോ യു നോ വി ഹാഡ് ദാറ്റ് ഫ്രീഡം. അതുപോലെ തന്നെ ഒരു ദിവസം ഇതുപോലെ ഒരു വഴക്കുണ്ടായ എന്തോ കാര്യത്തിൽ ഞങ്ങൾ തർക്കിച്ച് കഴിഞ്ഞപ്പോ ജോസേട്ടൻ എന്നെ ആയിട്ട് പറഞ്ഞു എനിക്ക് ദേഷ്യം, എനിക്ക് സങ്കടം വന്നു. അപ്പൊ ഞാൻ അടുക്കളയിൽ പോയി കരയുക. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ അവരടുത്തോട്ട് പോകാൻ പോലും പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ജോസേട്ടൻ ആയിട്ട് വെള്ളം എടുക്കാൻ വന്നു. സിന്ധു എനിക്ക് ഈ സാധനം എവിടെ കണ്ടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പൊ എന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ ഒന്ന് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ജോസേട്ടൻ മനസ്സിലായി എനിക്ക് എന്തോ പറ്റിയത്. അപ്പൊ ജോസേട്ടൻ എന്തോ പറ്റി, പുള്ളി മറന്നുപോലും പോയി എന്നെ എന്താ പറഞ്ഞേന്നും. ഞാൻ പറഞ്ഞു എന്നെ അപ്പൊ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പുള്ളി എന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. എന്റെ പെങ്ങളെ ഇതൊക്കെ വല്ല ഓർത്തിരുന്നോണ്ടിരിക്കുക, ഞാൻ അപ്പോഴേ മറന്നുപോയി. അതോടെ ഞങ്ങളുടെ പ്രശ്നം തീരുന്നു. സോ യു വി ഹാഡ് ദിസ് ഫ്രീഡം ബിറ്റ്വീൻ അസ്. അപ്പൊ ഇവര് തമ്മിലാണെങ്കിലും വഴക്കടിക്കുമ്പം ഇവര് തമ്മിലൊരു ഇതുണ്ടായിരുന്നു. മൂന്ന് പേരുള്ളതുകൊണ്ട് രണ്ടുപേരെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒത്താൽ മൂന്നാമൻ അവൻ എത്ര സ്ട്രോങ് ആയിട്ട് പിടിച്ചാലും അങ്ങ് വിട്ടുകൊടുത്തേക്കും. അത് കർത്താവിൻ്റെ ഒരു ഇതായിട്ട് അങ്ങ് എടുക്കും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഒരു സ്നേഹവും ഐക്യവും ഉള്ള ഒരു സുഹൃത് ബന്ധം ഉണ്ടായിരുന്നു. വഴക്ക അതിപ്പോഴും ഒരു വഴക്കടിക്കും, ഞങ്ങളെല്ലാവരും ഇപ്പോഴും ആശയമൊന്നും ചേരത്തൊന്നും ഇല്ല. പക്ഷെ എങ്കിൽ പോലും അവസാനം ഇതെല്ലാം പറഞ്ഞു കഴിച്ചിട്ട് ടേബിളെ വെച്ചിട്ട് പറയും, കർത്താവെ ഇതൊക്കെ ഞങ്ങളുടെ, ഇനി നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞ് ഞങ്ങൾ ചെയ്യും. സോ വി ഹാവ് ദാറ്റ് ഹ്യൂമൻ ഫ്രീഡം ഓവർ ദേർ, ബട്ട് അറ്റ് ദ സെയിം ടൈം പരിശുദ്ധാത്മാവിന്റെ ഒരു ഒരു നടത്തിപ്പിനോട് ഞങ്ങൾ വിട്ടുകൊടുക്കുമായിരുന്നു. സോ എനിക്ക് തോന്നുന്നൊരു മിഷൻ ഒക്കെ വേണ്ടി വരുമ്പം ഉണ്ടാവേണ്ട ഒരു സംഭവം ഇതാണ്. അതായത് നമുക്കെപ്പോഴും നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്ന കുറെ ആളുകൾ, കുറെ മോഡലുകൾ മാത്രമല്ലാതെ വി ഷുഡ് ഹാവ് ലെവൽ ഹെഡഡ് ഫ്രണ്ട്സ് വിത്ത് ഹൂം വി ക്യാൻ ഡിസ്കസ്, വി ക്യാൻ ഫൈറ്റ്. എന്നും പറഞ്ഞ് നാളെ എല്ലാവരും കൂടെ അങ്ങോട്ട് അടിയിട്ട് പിരിയണോന്നല്ല ഞാൻ പറഞ്ഞത്. ഐ ആം ടോക്കിംഗ് അബൌട്ട് കൈൻഡ് ഓഫ് എ ഫ്രീഡം ദാറ്റ് വി ഹാവ്. And we love people beyond all these things. നമ്മുടെ ഈ ഒരു മാനുഷികമായ ചില ചിന്തകൾക്കെല്ലാം അപ്പുറത്തായിരിക്കണം നമ്മൾ തമ്മിലുള്ള ഒരു സ്നേഹം. ഈ സ്നേഹം ദൈവത്തിന്റെ ഒരു ദാനമാണ്. ഈ ദാനം നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരും. ഇല്ല അപ്പസ്തോലന്മാര് ഇന്ന് നമ്മൾ കേട്ടോളൂ, ജെയിംസും ജോണിന്റെ അമ്മ വന്ന് പറഞ്ഞ കേട്ടപ്പോഴെ അപ്പസ്തോലന്മാർക്ക് അവന്മാരോട് നല്ല പിമ്പിരി വിരോധമായി പോയി ഇല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മുടെ സെൽഫിഷ്നെസ്സിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ when we persist in prayer and when we surrender to the Lord for purification of this desire, കർത്താവ് ഇടപെടും നമ്മുടെ ലൈഫിൽ. കാരണം കർത്താവിന് ആവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ ആ ബീയിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ ആ ബീയിങ്ങിനെ കുറിച്ച് ഒരു ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തിയേക്കാം. അതായത് ബീയിങ് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ കൊച്ചിറേസ്യയും ഫ്രാൻസിസ് സേവിയറും. കൊച്ചിറേസ്യ മടത്തിൽ നിന്ന് ഇറങ്ങിയില്ല, ഫ്രാൻസിസ് സേവിയർ അങ്ങ് അറ്റം വരെ പോയി ശുശ്രൂഷ ചെയ്തു. പറയണത് ഫ്രാൻസിസ് സേവിയറും എല്ലാവർക്കും മാമോദിസ ആയിരക്കണക്കിന് ആളുകൾക്ക് മാമോദിസ കൊടുക്കുന്നത്. അപ്പൊ മാമോദിസ കൊടുത്തു കൊടുത്ത് പുള്ളിയുടെ കൈ തളർന്നു പോകുമായിരുന്നാണ്, ടയർഡാവുന്നു. എന്നാ ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ കുക്ക് ചെയ്തോ പേഷ്യന്റിന് നോക്കിയോ നമ്മുടെ കൈയും നടുവും ഒക്കെ തളരുന്ന പോലെ തന്നെ ഈ ഫ്രാൻസിസ് സേവിയറിന്റെ കൈ ക്ഷീണിക്കുമായിരുന്നെന്ന്. ഞാൻ ബാപ്റ്റൈസ് ചെയ്ത് അത്ര ആളുകളെ ബാപ്റ്റൈസ് ചെയ്തതെന്ന്. ഇദ്ദേഹം ഈ ബാപ്റ്റിസം എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് പോയി എന്താ ചെയ്യുന്നത്? കിടന്നുറങ്ങോ? അല്ല, പുള്ളി മുട്ട നിന്ന് ഈ തളർന്നു പോയ കൈ ഇങ്ങനെ പൊക്കി പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നെന്നാണ് പറയണേ. അപ്പൊ ഈ കൈ പൊക്കി പിടിച്ച് പ്രാർത്ഥിക്കുന്നത് വഴിയാണ് ഇദ്ദേഹത്തിന് ശക്തി കിട്ടിക്കൊണ്ടിരുന്നത്. ഹി ഹാഡ് എ സീക്രട്ട് ബീയിങ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ വേൾഡ് ഡിഡ്ന്റ് നോ. ദ വേൾഡ് ഓൺലി ന്യൂ വാട്ട് ഹി വാസ് ഡൂയിങ്. കൊച്ചിറേസയുടെ ആണെങ്കിൽ ജീവിതം മുഴുവൻ ഇതുപോലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ബട്ട് വിത്ത് ദാറ്റ് ഷീ വാസ് മൂവിങ് സോ മെനി പീപ്പിൾ അറൌണ്ട് ദ വേൾഡ്. ഇപ്പൊ ഞാനെപ്പോഴും പറയും, ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒത്തിരി പേരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാനെപ്പോഴും പറയും, എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയാറുണ്ട്, ഞാൻ അവരെ എന്റെ പ്രാർത്ഥന മല്ലന്മാർ എന്ന് പറയുന്നത് മൈ പ്രയർ വാരിയേഴ്സ്. ഐ ആക്ച്വലി ഫ്ലൈ ഓൺ ദ വിങ്സ് ഓഫ് യുവർ പ്രയേഴ്സ് ഞാൻ അവരോട് പറയും. കാരണം അവരുടെ പ്രാർത്ഥനയാണ് വാ തുറക്കുമ്പോൾ നമുക്ക് വചനം തരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ദാറ്റ്സ് വൈ ഐ സെഡ് മിഷൻ ഈസ് ആക്ച്വലി ദ വർക്ക് ഓഫ് ദ ചേർച്ച്, പ്രൈമറിലി ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഈസ് എൻട്രസ്റ്റഡ് ടു ദ ചേർച്ച്. നമ്മൾ ഒരാളല്ല ഇതൊന്നും ചെയ്യുന്നത്. There are so many people behind us and it's as a community that we are doing this together. നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ പോലും, ഞങ്ങൾ ടാമ്പയിൽ നിന്നും ഇങ്ങോട്ട് പോകാൻ അവിടെ വി സ്പെൻഡ് ബിഗ് മണി, ഒരു $50,000-$60,000 പണിത് രണ്ട് ഹൗസസ് പണിത്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോരാനായിട്ട് കർത്താവ് പറഞ്ഞു. ഞങ്ങൾ അതെല്ലാം ഇട്ടിട്ട് പോന്നു. അത് ഏറ്റവും അധികം കോൺഫ്ലിക്ട് ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ജോർജും ജോസും അവരൊക്കെ ആണ് എല്ലാരും ഭയങ്കരമായിട്ട് ഇതെന്താ ഇത്രയും ഒരു ബുദ്ധിശൂന്യമായ പരിപാടി. ഞാൻ എനിക്കൊരു എക്സാമ്പിളേ ഉള്ളൂ, കർത്താവ് പറഞ്ഞു പോകാൻ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ആ റിലേഷൻഷിപ്പ് ബ്രോക്കൺ ആയ ഒരു സമയമായിരുന്നു, ഞാൻ വളരെ തകർന്നു പോയി. കാരണം ഏറ്റവും അടുത്ത് വിശ്വസിച്ചിരുന്നവർ പോലും അക്യൂസ് ചെയ്ത ഒരു സമയമായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചെടുക്കേണ്ട
സംബന്ധിച്ചുണ്ട്. ഇനി ഇതുവരെ നമ്മുടെ ഒരു 28 വർഷം 27 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഇതുവരെയുള്ള ഫ്രണ്ട്ഷിപ്പ്. ഒത്തിരി ജീസസ് യൂത്തിലൂടെയും വളരെ സഹോദരി ബന്ധമായിരുന്നു, ഏറ്റവും അടുത്ത സഹോദരി ബന്ധമായിരുന്നു. ഇനി നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവികമായ തരത്തിലുള്ള ബന്ധമുണ്ടായാലേ എടുക്കത്തുള്ളൂ. അതിനുശേഷം ഒരു 1-2 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഹാസ് ബിക്കം ടോട്ടലി ട്രാൻസ്ഫോംഡ് ഇൻ എ ഡിവൈൻ ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങൾ പറയാം, ഇപ്പൊ ഒരാള് ഡാലസിലും ഒരാള് ഷിക്കാഗോയിലും ഇതിനായിരുന്നു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു പിള്ളേരുമായിട്ട് ഇവിടെ ഒരു 10 ദിവസത്തോളം ഞങ്ങൾ ഇവിടെ ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ അതിനു മുമ്പ് ഫാദർ തോമസിന്റെ ഓർഡിനേഷൻ പോയപ്പോ ഒരാഴ്ച ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പം വർഷം ഇപ്പം 2-3 തവണ ഒരു 2-3 ആഴ്ചയെങ്കിലും ഒരുമിച്ച് കൂട്ടും. എല്ലാ വെനസ്ഡേയിലും ഞങ്ങൾ ഒരുമിച്ച് 1 മണിക്കൂർ വൈകിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥനയ്ക്കായിട്ട് 1 മണിക്കൂർ ഷെയറിങ്ങിനായിട്ട് എല്ലാ വെനസ്ഡേയിലും ഞങ്ങൾ മീറ്റ് ചെയ്യും. പക്ഷേ ഞങ്ങൾ അടുത്ത കാലത്ത് പറയായിരുന്നു, നമ്മള് എത്ര കോളേജ് തൊട്ട് പല സ്ഥലങ്ങളിൽ ബോംബെയിലെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തു, ഇപ്പൊ 3 സ്ഥലങ്ങളിലാണ്. പക്ഷെ ഇന്ന് അനുഭവിക്കുന്ന സ്പിരിച്വൽ യൂണിറ്റിയും ഇന്ന് ഞങ്ങൾ 3 പേരും സംസാരിക്കുമ്പം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകും. കാരണം പരിശുദ്ധാത്മാവിലൂടെ ഉള്ള ബന്ധമായതുകൊണ്ട് പൂർണ്ണമായും പരിശുദ്ധാത്മാവിൽ അർപ്പിച്ചു. നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല, അവിടെ ആയിരുന്നു ഈ കോൺഫ്ലിക്ട്. ഇപ്പൊ ഞങ്ങള് വളരെ കുറച്ച് വഴക്കില്ല, ഇപ്പൊ ഒരു പണ്ടത്തെ വഴക്കിന്റെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ഫെലോഷിപ്പ്. ഇത് കണ്ടിട്ട് ഒത്തിരി യുവജനങ്ങൾ ഇതുപോലുള്ള കൂട്ടായ്മയിലും ഇതുപോലുള്ള ഒരു ഡീപ്പ് കമ്മ്യൂണിയലും സെൽസും നമ്മുടെ ഒരു അടുത്ത ജനറേഷൻ, നമ്മള് കൂടാരങ്ങളിൽ വസിക്കുന്ന നമ്മളോട് ഒപ്പമല്ല, നമ്മുടെ വാഗ്ദാനത്തിന്റെ ഭാഗമായ ഇസഹാക്കോവിനോടും യാക്കോവിനോടും ഒക്കെ കൂടിയാണ്. അപ്പൊ നമ്മുടെ ജീസസ് യൂത്ത് മിനിസ്ട്രി അടുത്ത ജനറേഷനുള്ള ഒരു വാഗ്ദാനമാണ്. പോപ്പ് ഫ്രാൻസിസിന്റെ ഒരു ഡോക്യുമെന്റ് ഞങ്ങൾ ഇങ്ങനെ വായിക്കുമായിരുന്നു ജനറേഷൻസിനെ കുറിച്ചുള്ളത്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ലിങ്ക് അയച്ചു തരാം. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട്, പ്രായം നമുക്ക് എന്താ പറയുന്നത്, യുവജനങ്ങളെ നിങ്ങൾക്ക് മുതിർന്നവരുടെ ഭാരം താങ്ങാൻ ഒക്കത്തില്ല, പക്ഷേ അവരുടെ സ്വപ്നങ്ങൾ നിർവഹിക്കുവാൻ നിങ്ങൾക്ക് പറ്റും. ഇപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ആഹ്ലാദം ഞങ്ങള് പൂർത്തീകരിക്കാത്തതും ഞങ്ങൾ കണ്ട പല സ്വപ്നങ്ങളും ക്യാരി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങളിപ്പോ ഒരു അമോർസ് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഫുൾ ടൈം മിഷണറി ഡിസേബിൾഷിപ്പ് ഫോർമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിന്റെ ഒരു ഹൗസ് ഇങ്ങനെ വാങ്ങിക്കുന്ന പണികളൊക്കെ ഇപ്പോൾ അതിന്റെ കുറച്ച് പണികൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ പങ്കാളികളാനായിട്ട് കുറെ യുവജനങ്ങൾ അവരുടെ ജോലിയൊക്കെ കളഞ്ഞ് ഫുൾ ടൈം ജോലിയൊക്കെ എടുത്ത് വളരെ നിസ്സാരമായ സാലറിയൊക്കെ എടുത്തുകൊണ്ട് അതിനുവേണ്ടി മിഷണറീസ് ആയിട്ട് ഞങ്ങളുടെ ഒപ്പം മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കും, യെസ് നമുക്ക് നമ്മളെ ഏൽപ്പിച്ച വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുവാൻ അതേക്കാളും തീക്ഷ്ണതയോടെ ദൈവം നമുക്ക് അനന്തരാവകാശികളെ ദൈവം നമുക്ക് തരും. സോ അപ്പം ആ നമ്മുടെ ഇന്നത്തെ വചനത്തിന്റെ അവസാനം പറയുന്നത് പോലെ സാറായും അബ്രഹാം ഒക്കെ ദേവർ ലൈക്ക് ഡെഡ് പീപ്പിൾ, അവരുടെ പ്രായമെല്ലാം കഴിഞ്ഞു പോയായിരുന്നു. പക്ഷെ അവരാ വാഗ്ദാനത്തെ വിശ്വസിച്ചത് കൊണ്ട് ദൈവം അവരിലൂടെ എണ്ണിത്തീർക്കാൻ പറ്റാത്ത അത്രയും ഡിസെൻഡൻസിനെ കൊടുത്തു. ഇപ്പം കൊച്ചുറേസി ആ മടത്തിൽ നിന്ന് ഇറങ്ങാൻ നിന്നിട്ട് ഇന്നും ആ കന്യകയുടെ കെയർ ഓഫിൽ എത്ര പേരാ കയറി പോകുന്നത് സ്വർഗത്തിലോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ വി ഹാവ് നോ ഐഡിയ ഹൗ ദ ലോർഡ് wants to work in our life and through our lives. So this is our story in a nutshell.